നമസ്കാരം, സിജു രാജാൻ. റെന്റൽ ബിസിനസ് കേരളത്തിലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മേഖലയാണ് റെന്റൽ ബിസിനസ്. കാരണം ഒരു പ്രോഡക്റ്റ് ദീർഘകാലത്തേക്ക് വാങ്ങുന്നതിനേക്കാളും ഓൺ ചെയ്യുന്നതിനേക്കാളും പല സാഹചര്യങ്ങളിലും ഹ്രസ്വകാലത്തേക്ക് ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ അതിന് മാത്രം വേണ്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് എടുക്കുന്നതാണ് നല്ലത്. ഈ ഒരു ചിന്ത കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് മേഖലയും വലിയ രീതിയിൽ തന്നെ വളരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വസ്ത്രത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ ഉപയോഗിക്കേണ്ട വസ്ത്രത്തിന് വലിയ തുക കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും അത് വാടകയ്ക്ക് എടുക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു ചിന്താഗതി ആൾക്കാരിലേക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് ഈ റെന്റൽ ബിസിനസ്സുകളും ഇന്ന് പല മേഖലയിലും വളരുന്നുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, ഇത് ഇന്നും ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത്. ബുക്കിംഗിൽ വളരെ വലിയ രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ റെന്റിന് ബിസിനസ് പ്രൊഡക്ട്സ് കൊടുക്കുന്ന ആൾക്കാരുടെ സമീപനം, അവരുടെ ഒരു ഒരു അറഗൻ ബിഹേവിയർ, ഇതെല്ലാം കൊണ്ട് തന്നെ ആളുകൾ ഇത്തരം ആൾക്കാരെ അപ്രോച്ച് ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ട്. ഈ റെന്റൽ ബിസിനസ്സുകളെ അപ്രോച്ച് ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ട്. ഇതിലൊരു മാറ്റം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരാൻ കഴിയുന്ന, കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മേഖല തന്നെയാണ് റെന്റൽ ബിസിനസ് കേരളത്തിൽ. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു 5 കേരളത്തിൽ വളരാൻ സാധ്യതയുള്ള ഒരു 5 റെന്റൽ ബിസിനസ് ഐഡിയാസ് ഞാനിന്ന് ഷെയർ ചെയ്യാം. എഗെയിൻ, ഇതിൽ പലതും കേരളത്തിൽ നിന്ന് നിലവിലുണ്ടെങ്കിലും ഇത് പലതും അൺപ്രൊഫഷണലായിട്ടാണ് നടക്കുന്നത്. വളരെ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വലിയ രീതി തന്നെ ഈ ബിസിനസ്സിനെ നമുക്ക് വളർത്താനായിട്ടും കഴിയും. അത്തരത്തിലുള്ള ഒരു 5 ബിസിനസ് ഐഡിയാസ് ഞാൻ ഷെയർ ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിലൊന്നാണ് ഫർണിച്ചർ റെന്റൽ, ഫർണിച്ചർ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടി. നമുക്കറിയാം, വീട് വിട്ട് ജോലി ആവശ്യത്തിനായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് മാസങ്ങളായിരിക്കാം അവിടെ നമ്മൾ നിൽക്കേണ്ടത്. ഒരുപക്ഷെ കിട്ടുന്നത് അൺഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹോമായിരിക്കാം, വീടായിരിക്കാം, അല്ലെങ്കിൽ സെമി ഫർണിഷ്ഡ് ആയിരിക്കാം. ഇത്തരം സാഹചര്യത്തിൽ ഫർണിച്ചർ ഡെഫിനറ്റ്ലി ആവശ്യമായിട്ട് വരും. കട്ടിലാണെന്നുണ്ടെങ്കിലും അലമാറയാണെന്നുണ്ടെങ്കിലും ചെയറും സോഫ സെറ്റിയും എല്ലാം, അത് പ്രത്യേകിച്ച് ഫാമിലിയായിട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ സ്വന്തമായിട്ട് നമ്മൾ ഈ പറയുന്ന ഫർണിച്ചർ വാങ്ങുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടതായിട്ട് വരും. ഇവിടെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, കുറച്ച് മാസത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും, വളരെ ലാഭകരമായിരിക്കും ആ ഫർണിച്ചർ വാടകയ്ക്ക് എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരത്തിൽ നിലവിലുള്ള ഫർണിച്ചർ ഷോപ്പുകൾക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച ബിസിനസ്സുകളിൽ ഒന്നാണ് ഈ ഫർണിച്ചർ റെന്റൽ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കല്യാണത്തിനോ അല്ലെങ്കിൽ ഈ ചെറിയ ഫംഗ്ഷനോ കൊടുക്കുന്ന കസേരയും ടേബിളുകളും അങ്ങനത്തെ അല്ല, നല്ല ഫർണിച്ചറുകൾ, ഒരു വീടിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന, അത്യാവശ്യം നല്ലൊരു വീട്ടിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന മികച്ച ഫർണിച്ചറുകൾ കൊടുക്കാൻ കഴിയുന്ന രീതിയിലൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്താനായിട്ട് അതിന് കഴിയും. നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഗ്രോത്ത് പൊട്ടൻഷ്യലും വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ചും നിലവിൽ ഫർണിച്ചർ ഷോപ്പുള്ള ഷോപ്പുകളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഒരു സൈഡ് ഇൻകത്തിനുള്ള ഒരു മാർഗം കൂടിയായിരിക്കും. കൂടാതെ ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസ് സെറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മാസങ്ങളായിരിക്കും, ഒരു 3-4 മാസത്തിന് വേണ്ടി ഒരു ഓഫീസ് സെറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഓഫീസ് ചെയറും അവിടെയുള്ള ഫർണിച്ചറും ടേബിളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ട് വരും. അതും റെന്റിന് കൊടുക്കാവുന്നതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെന്റിന് എടുക്കുന്ന ആൾക്കാരുടെ കൺവീനിയൻസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഒരുപാട് പ്രൊസീജിയേഴ്സും ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സും അതിൽ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എടുക്കാനായിട്ട് മടിക്കും. ഒറ്റ ക്ലിക്കിൽ നമുക്ക് ആ ഫർണിച്ചർ നമ്മുടെ വീട്ടിലേക്ക് എത്തുകയാണ്, ഒറ്റ സിഗ്നേച്ചർ ചെയ്ത് നമ്മുടെ അഡ്രസ് പ്രൂഫിൻ്റെ ഒരു കോപ്പിയും കൊടുത്ത് ആ ഡീല് ക്ലോസ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ ഈ ഒരു സിസ്റ്റം പരിഗണിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. പ്രശ്നം വയ്ക്കുന്നത് വളരെ വലിയ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോർമാലിറ്റീസ് അവിടെ വയ്ക്കുന്നു. ആ പ്രോഡക്റ്റ് വീട്ടിലേക്ക് എത്തുന്നത് വരെ വലിയ രീതിയിലുള്ള പ്രൊസീജിയേഴ്സും വലിയ ചടങ്ങുകളെല്ലാം ഉണ്ടെങ്കിൽ ആളുകൾ ഇത് എടുക്കാനായിട്ട് മെനക്കെടത്തില്ല. കാരണം ആളുകൾക്ക് കിട്ടേണ്ടത് കൺവീനിയൻസ് ആണ്. ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് എടുക്കാനും ഒരു VR യൂസ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് റൂമിൽ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു കൊടുക്കാൻ എല്ലാം കഴിയുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഫർണിച്ചർ റെന്റൽ ബിസിനസ്സിന് വലിയ രീതിയിലുള്ള സ്കോപ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് ഒന്നാമത്തെ ഒരു റെന്റൽ ബിസിനസ് ഐഡിയ ആണ്. രണ്ടാമത്തേത് ഈ ബൈക്ക് റെന്റൽ. നമ്മുടെ നാട്ടിൽ സൈക്കിളും കാറും ബൈക്കെല്ലാം റെന്റിന് കൊടുക്കുന്നുണ്ട്. ഈ ബൈക്കും പലപ്പോഴും റെന്റിന് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എഗെയിൻ, ഇതും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത്. ഇപ്പോൾ എറണാകുളത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത്
ആലുവയിൽ ഞാൻ പലപ്പോഴും ആലുവ മെട്രോ സ്റ്റേഷനിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് മെട്രോ എടുത്തിട്ടാണ് പോകുന്നത്. മെട്രോ സ്റ്റേഷന് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് എനിക്ക് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം എന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. കാരണം ആ ടൗണിലേക്ക് കടക്കും തോറും ട്രാഫിക് കൂടുകയാണ് ചെയ്യുന്നത്, നമുക്ക് കൃത്യസമയത്തേക്ക് എത്താൻ കഴിയത്തില്ല. സോ അത്തരത്തിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ റൂറലായിട്ടുള്ള ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മെട്രോ സ്റ്റേഷനും കുറച്ചുകൂടെ ദൂരെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് ബുദ്ധിമുട്ടാവും. നേരെ മറിച്ച് ആലുവ സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഒരു ഇ ബൈക്ക് റെൻ്റൽ വളരെ പ്രൊഫഷണലായിട്ട് നടത്തുന്ന ഒരു ടീം ഉണ്ട് എങ്കിൽ, അവിടെ അല്ലാതെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഹൈലി പ്രൊഫഷണലായിട്ട് നടത്തുന്ന ഒരു ടീം ഉണ്ട് എങ്കിൽ അവരിൽ നിന്ന് റെൻറ്റിനെടുത്ത് എനിക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ കഴിയും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇവിടെയും ഹേർഡിൽസ് വളരെ കൂടുതലാണ്. ആസ് എ കസ്റ്റമർ എനിക്ക് അവിടെ വിസിറ്റ് ചെയ്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ അറഗൻ്റായിട്ടായിരിക്കും പലരും ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ മോഷ്ടിക്കാൻ പോകുന്ന പോലെ ആയിരിക്കും പലരും ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ഇത് തന്നെ നമുക്കൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഇപ്പോൾ എനിക്ക് നാളെ ട്രാവൽ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ആപ്പ് യൂസ് ചെയ്തിട്ട് ഇന്ന വെഹിക്കിൾ ഞാൻ ബുക്ക് ചെയ്യുന്നു, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓർഡർ കിട്ടുന്നു, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ആ വെഹിക്കിൾ എനിക്ക് അവിടെ എത്തിച്ചു തരുന്നു. ഇത്തരത്തിലൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഇ ബൈക്ക് റെൻ്റലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകളെ കേന്ദ്രീകരിച്ചും ടൗണുകളെ കേന്ദ്രീകരിച്ചും നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഇ ബൈക്ക് റെൻ്റൽ എന്ന് പറയുന്നത്, റൈറ്റ്? ആൻഡ് മറ്റൊന്നാണ് ബേബി എക്യുപ്മെൻറ്റ്സ് റെൻ്റൽ. കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാം അതിൻ്റെ ആ കുഞ്ഞിനെ കെയർ ചെയ്യേണ്ടതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു ഒരു ദൂര യാത്രയ്ക്ക് പോവുകയാണ്, ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്, അപ്പോൾ ഈ കുട്ടികളെ ക്യാരി ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളെ ക്യാരി ചെയ്യേണ്ട ഐറ്റംസും കുട്ടികൾക്കുള്ള കാർ സീറ്റുകളും സീറ്റ് അറ്റാച്ച് ചെയ്യാൻ കഴിയുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, സോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റെൻറ്റിന് കൊടുക്കാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റി ടൂറിസ്റ്റ് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അനുഗ്രഹമായിരിക്കും. കാരണം അവർ ഡെഫിനറ്റ്ലി ആ പ്രൊഡക്റ്റ് എടുക്കും. പക്ഷേ സ്റ്റിൽ ഇത്തരം പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കൺസേൺ ഹൈജീൻ തന്നെയാണ്. ആ ഈ കുട്ടികളെ ക്യാരി ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ളതായിരിക്കണം, കൃത്യമായിട്ടും അത് പരിപാലിച്ച് അതിൽ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള സമീപനം, ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് നമുക്ക് അവിടെ എടുക്കാൻ കഴിഞ്ഞാൽ, ഇത്തരം ബിസിനസ്സുകൾ എടുക്കാൻ കഴിഞ്ഞാലേ ഇത് വിജയിച്ച് പോകത്തുള്ളൂ. അതല്ല, വളരെ അറഗൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നു, ഒട്ടും മെയിൻ്റെനൻസ് ഇല്ല, ചിലപ്പോഴും ഈ വണ്ടികളൊക്കെ നമ്മൾ ചില ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്ന സമയത്ത് റെൻറ്റിനെടുക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒട്ടും അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല, ഫുള്ള് പൊടി പിടിച്ച് കിടക്കുന്ന വണ്ടികളായിരിക്കും. ഈ രീതിയിൽ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അധികാലം മുന്നോട്ടേക്ക് പോകത്തില്ല. ഒരു പ്രൊഫഷണൽ ടീം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് തീർച്ചയായിട്ടും ഡൗൺ ആവും. അപ്പോൾ ഈ ബേബി എക്യുപ്മെൻറ്റ്സും വളരെ പ്രൊഫഷണലായിട്ട് വിൽക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, സെല്ല് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് നല്ലൊരു ബിസിനസ് ആശയമായിരിക്കും നമ്മുടെ നാട്ടിൽ. ഓക്കെ, ഞാനിവിടെ പറയുന്നത് കുറേ ബിസിനസ് ആശയങ്ങളാണ്. ഇനി നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്ത് വരണം. ഒരു ഫുള്ളായിട്ട് ഒരു ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എനിക്ക് നിങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കാൻ കഴിയത്തില്ലല്ലോ, കുറേ ഹിൻസ് ആയിട്ട് തരാൻ കഴിയത്തുള്ളൂ സാധ്യതയുള്ള മേഖലകൾ. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് എന്തൊക്കെ ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും ഒന്ന് ആലോചിച്ച് നോക്കുക, അതൊന്ന്. ആൻഡ് അടുത്തത് നാലാമത്തേത് ഷൂട്ടിംഗ് എക്യുപ്മെൻസിൻ്റെ റെൻ്റൽ. ഷൂട്ടിംഗ് എക്യുപ്മെൻസിൻ്റെ റെൻ്റലിൻ്റെ ആവശ്യകത നമുക്കറിയാം. ഒരു ക്യാമറ വാങ്ങുക എന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവ് ആണ്, അതിനേക്കാളും റേറ്റാണ് ഒരു ലെൻസ് നല്ലത് വാങ്ങുക എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ റിംഗ് ലൈറ്റ്, ഷൂട്ടിങ്ങിന് വേണ്ടുന്ന റിംഗ് ലൈറ്റ് വാങ്ങുക എന്ന് പറയുന്നത്. ആൻഡ് യുനോ, അത്തരത്തിൽ ഈ ഷൂട്ടിങ്ങുമായി റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഗാഡ്ജറ്റ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം ഓൺ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പലപ്പോഴും ഈ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ റെക്കോർഡിംഗ്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ സ്കോപ്പും വീഡിയോ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പും ഇനിയുള്ള കാലത്ത് എന്തായാലും ഉയരുക തന്നെ ചെയ്യും. അത്തരം സാഹചര്യത്തിൽ ഇത്തരം പ്രോഡക്റ്റുകളുടെ റെൻ്റൽ ഷോപ്സ് നല്ല പ്രൊഫഷണലായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെയായിട്ടുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലെൻസ് ഉണ്ടാവാം, നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടാവാം, അത് നിങ്ങൾക്ക് റെൻറ്റിന് വയ്ക്കാം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെൻറ്റിന് കൊടുക്കാൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്ന ആപ്പുകൾ അതിനകത്തുണ്ട്. നിങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കാനുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം ആപ്പുകൾ കയറിയിട്ട് നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാനോ പ്ലേസ് ചെയ്യാനായിട്ട് കഴിയും. അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ബുക്കിംഗ് പ്ലേസ് ചെയ്യാം. ആൻഡ് ഓൾസോ ബുക്ക് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് കണക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീൽ ചെയ്യാം. നല്ലൊരു സാധ്യതയുള്ളൊരു ബിസിനസ്സാണിത്. ഇതും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് എങ്കിലും ഞാൻ മനസ്സിലാക്കിയത് പല സ്ഥാപനങ്ങളും ഈ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനിലെ മെമ്പർഷിപ്പുള്ള ആൾക്കാർക്ക് മാത്രമാണ് കൊടുക്കുന്നത്, അല്ലാതെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നില്ല. ഈ യൂട്യൂബേഴ്സിന്
അല്ല ഈ ചെറിയ വ്ളോഗേഴ്സിനും അല്ലെങ്കിൽ ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ടീംസൊക്കെ ഉണ്ടാവുമല്ലോ, ഇവർ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ ഇന്ന കൊച്ചിയിൽ വെച്ച് ഞാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ക്യാമറ രണ്ട് മൂന്നോ ക്യാമറ എനിക്ക് ആവശ്യമായിട്ട് വരും. അത് എനിക്ക് റെൻ്റ് കിട്ടുന്ന ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത് അല്ലേ, ക്യാമറയും ലെൻസും. അപ്പോൾ ഇത്തരത്തിൽ ഷൂട്ടിംഗ് എക്യുപ്മെൻസിൻ്റെ റെൻ്റൽ ബിസിനസ്സും നമ്മുടെ നാട്ടിൽ വളരും. എഗെയിൻ അതും വളരെ പ്രൊഫഷണലായിട്ട് നടത്തണം. പ്രൊഫഷണലായിട്ട് നടത്തുന്ന ഒന്ന് രണ്ട് ടീംസ് ഇന്ന് നിലവിലുണ്ട്, കൊച്ചിൻ ബേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നല്ല പ്രൊഫഷണലായിട്ട് അത് മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് അവസരം കൂടിയായിരിക്കും ഇത്. ആൻഡ് അടുത്ത ബിസിനസ് ഐഡിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യുകയാണ്. നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഒന്നര മണിക്കൂറിൻ്റെ ലൈവ് വെബിനാറാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ ഒരു ബ്രാൻഡാക്കി ഉയർത്താം, അതിനെ എങ്ങനെ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് നമുക്ക് ഉയർത്താനായിട്ട് കഴിയും, ലോക്കലി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ഈ ബ്രാൻഡിനെ എത്തിക്കാനായിട്ട് കഴിയും, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നര മണിക്കൂറിൻ്റെ വെബിനാറാണ്. ജസ്റ്റ് 149 രൂപ മാത്രമാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും ഇതിൻ്റെ ഡേറ്റും ടൈമും അറിയാനുമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് സ്ലോട്ട് ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. സോ എന്തായാലും ഇത് നിങ്ങൾ പങ്കെടുക്കുക. ഡെഫിനറ്റ്ലി ബിസിനസ് ആരംഭിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ് ആരംഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിൽ തന്നെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു വെബിനാർ ആയിരിക്കും. അടുത്തതാണ് ഷൂട്ടിംഗ് ഫ്ലോറിൻ്റെ റെൻ്റൽ. ഞാൻ മുമ്പ് പറഞ്ഞ ക്യാമറ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സസറീസ് അതിൻ്റെ റെൻ്റൽ ബിസിനസ്സിനോട് തന്നെ അസോസിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഷൂട്ടിംഗ് ഫ്ലോർ റെൻ്റൽ. ഈ സാധനങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമാവില്ലല്ലോ, നമുക്ക് നല്ലൊരു ഷൂട്ടിംഗ് ഫ്ലോർ വേണം, നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം, അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഫെസിലിറ്റീസ് വേണം. ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഫർണിച്ചർ അവിടെ ആവശ്യമായിട്ട് വരും. ഇതെല്ലാം അടങ്ങുന്ന ഒരു റൂം സജ്ജീകരിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ മണിക്കൂറിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. എനിക്ക് തോന്നുന്നത് നിലവിലുള്ള സ്റ്റുഡിയോസ്, നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ സ്റ്റുഡിയോസ് ഉണ്ടല്ലോ, ഇത്തരം സ്റ്റുഡിയോസിന് ഈ രീതിയിലൊരു ഷൂട്ടിംഗ് ഫ്ലോറായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഒരു സ്റ്റുഡിയോയിൽ വന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ ഇന്ന് എത്രത്തോളം ഉണ്ട്? നാളെ നോക്കിയേ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലാതെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ വളരെ വിരളമാണെന്ന് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിൽ നിലവിൽ സ്റ്റുഡിയോസ് ഉള്ള ആൾക്കാർക്ക് അതിനൊരു ഷൂട്ടിംഗ് ഫ്ലോറായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണിക്കൂറിന് ഇത്ര രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ചാർജ് ചെയ്യാം, ലൊക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ചാർജ് ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് ആൾസോ നിങ്ങളിൽ തന്നെ ഓൾറെഡി ക്യാമറ ഉണ്ടാവും, ഈ ക്യാമറ വെച്ചുകൊണ്ട് നിങ്ങൾക്കത് ഷൂട്ട് ചെയ്യാനായിട്ടും കഴിയും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കാനായിട്ട് കഴിയും. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ സോഴ്സിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന മാർഗ്ഗങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓക്കെ, ആൻഡ് ഈ ഷൂട്ടിംഗ് ഫ്ലോറും ഇന്നും പല സ്ഥലങ്ങളിലും കേരളത്തിലുണ്ട്. പക്ഷേ ഞാൻ എഗെയിൻ വീണ്ടും പറയുന്നു, പലതും അൺപ്രൊഫഷണലാണ്. പലവിടെയും നമ്മൾ അപ്രോച്ച്, നമ്മുടെ ടീം അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, പലരും തന്നിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ചിലർ റെസ്പോൺസ് തരത്തില്ല, ചിലരാണെന്നുണ്ടെങ്കിൽ ഹൈ ഡിമാൻഡാണ്, ചിലരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റെസ്പോൺസ് തരത്തില്ല, നമുക്ക് വീണ്ടും അവരെ അപ്രോച്ച് ചെയ്യാൻ പോലും തോന്നത്തില്ല, ആ രീതിയിലുള്ള ബിഹേവിയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ടീം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷൂട്ടിംഗ് ഫ്ലോറിൻ്റെ റെൻ്റൽ ബിസിനസ്സും നല്ലി തന്നെ വളർത്താൻ കഴിയുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് റെൻ്റൽ ബിസിനസ്സുകളാണ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ കഴിയുന്ന റെൻ്റൽ ബിസിനസ്സുകൾ. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിവാഹ വസ്ത്രങ്ങൾ, ഓർണമെൻറ്റ്സ്, ഇത്തരം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കണ്ടുവരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കാനായിട്ട് കഴിയും. ഇത്തരം ബിസിനസ്സുകൾ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ എഗ്രിമെൻ്റ് ആണ്. പ്രോപ്പറായിട്ട് ലീഗലി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. നല്ലൊരു ലോയറിനെ കണ്ട് കൃത്യമായിട്ടുള്ള ടേംസും കണ്ടീഷൻസും ആസ് പെർ ലോ എഴുതി തയ്യാറാക്കിയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ക്യാമറ നല്ല വിലയുള്ള ക്യാമറയാണ്, അതുകൊണ്ട് ഒരാളെ മുങ്ങിക്കഴിഞ്ഞാൽ തീർന്നല്ലോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലൊരു ലോയറിനെ കൊണ്ട് മാത്രം നിങ്ങളത് തയ്യാറാക്കിപ്പിക്കാനായിട്ട് നോക്കുക. ആൻഡ് കൂടാതെ ഇതിന് വലിയ രീതിയിലുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല, നിയമപരമായിട്ടുള്ള ലൈസൻസുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നൊരു ബിസിനസ്സാണ്. സോ 5 റെൻ്റൽ ബിസിനസ്സുകൾ. നിങ്ങൾക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലോ ട്രേഡ് മാർക്ക് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിലോ എച്ച് ആർ ഡോക്യുമെൻറ്റ്സ്, എച്ച് ആർ ട്രെയിനിങ് ഇത്തരത്തിലുള്ള സർവീസുകൾക്കെല്ലാമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആൾസോ ഞാനുമായിട്ട് 1-to-1 ബിസിനസ് കൺസൾട്ടേഷന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ sijuraajan.com എന്ന് പറയുന്ന സൈറ്റിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. റൈറ്റ്, മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ. സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.